എഴുപതാം സങ്കീർത്തനം നാം ഒരുമിച്ച് ചേർന്ന് പാടുവാൻ പോവുകയാണ് കേവലം അഞ്ച് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ വാക്യപ്രതിവാക്യമായിട്ടല്ല നാം ഒരുമിച്ച് ആ അഞ്ച് വാക്യങ്ങൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം സാംസ് സെവൻറ്റി അല്ല ശ്രീ ടുക ദൈവമേ എന്നെ വിടുമിക്കുവാൻ യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരയണമേ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവിനും ദരിതനുമാകുന്നു ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരയണമേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു യഹോവേ താമസിക്കരുതേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഴിഞ്ഞ ഒരാഴ്ച നമ്മെ അത്ഭുതകരമായി നടത്തിയ എത്രയെത്ര പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നമ്മുടെ കുടുംബത്തെ പിഴുതെറിയുവാൻ ശത്രു കൊണ്ടുവന്നപ്പോൾ അതിന് നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവം ർത്താമത്വം നമുക്ക് നൽകി നമ്മെ ശക്തിയോടെ നിർത്തിയാ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് എല്ലാ പ്രിയപ്പെട്ടവരും ചില നിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട് നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് നന്ദി നിർന്ന ഹൃദയത്തോടെ നമുക്ക് ആ ദൈവത്തെ മഹിത്വപ്പെടുത്താം സ്വോ ചെയ്യേ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളതെന്ന് വചനം പറയുന്നത് പോലെ ദൈവത്തെ നന്ദി നിർന്ന ഹൃദയത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരോ അതരങ്ങൾ തുറന്നുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ സങ്കീർത്തനത്തെ ദൈവകനങ്ങളിലേക്ക് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ നിന്ന് വിലപ്പെട്ട ആലോചന കർത്താവ് നമുക്ക് നൽകി തരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശ് ഇപ്പോൾ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും

നീ ഞങ്ങളോട് കരണ തോന്നുന്നു മാറാകണമേ ഇന്ന് രാത്രി കാലം കർത്താവേ വാസ്തവമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ വലിയ ആളത്വം ഇന്ന് രാത്രി കാലം അനുഭവിക്കാൻ സ്വർഗം ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനിക്കുന്ന ആത്മാക്കൾക്ക് ഇന്ന് രാത്രി കാലം വലിയ വിടുതലായി ഇന്നത്തെ ശുശ്രൂഷ പകരപ്പെടുവാൻ സ്വർഗം ഇടയാക്കുമാറയണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനത്തിലൂടെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ദേവദാസ്തനെ നീ ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു മറവിൽ നിർത്തി

പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ സാവകാശമുള്ളവർ വായിച്ച് നോക്കുകയോ ഒരു വായിക്കുവാൻ വേണ്ടിയല്ല വായിക്കുവാൻ വേണ്ടിയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അതേ ഭാഗം തന്നെയാണ് ഈ എഴുപതാം സങ്കീർത്തനം ആവർത്തിച്ചിരിക്കുകയാണ് അഞ്ച് വാക്യങ്ങൾ വാസ്തവത്തിൽ എന്തിനാണ് ഈ അഞ്ച് വാക്യങ്ങൾ ചേർത്ത് വീണ്ടും ഒരു സങ്കീർത്തനമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താ ഒരു സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ അഞ്ച് വാക്യം ചേർത്ത് മറ്റൊരു സങ്കീർത്തനം ഞാനൊരു കാര്യം മനസ്സിലാക്കുന്ന ദാവീതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച വിടുതലിനെ ദാവീദ് പിന്നെയും പിന്നെയും നന്ദിയോടെ നന്ദിയോടെ ഓർക്കുകയാണ് പിന്നെയും നന്ദിയോടെ ഓർക്കുകയാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ വിടുവിച്ച എന്നെ വിടുവിച്ച അത്ഭുത വിടുതൽ എൻ്റെ ഹെഡിങ്ങിൽ നാം ഇങ്ങനെ വായിക്കുന്ന ഒരു ഞാപക സങ്കീർത്തനം എ മെമ്മോറിയൽ ഷാംസ് ഓർമ്മയുടെ ഒരു സങ്കീർത്തനം ഒരിക്കലും ദാവീദനത് മറക്കുവാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ഒന്ന് ചുമൽ ഇരുപത്തി മൂന്നില് നമുക്കതിൻ്റെ ആ സന്ദർഭം കാണുവാൻ കഴിയും ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില അത്ഭുത ചില അനുഭവങ്ങൾ വന്നിട്ടില്ലേ ഇവിടെയായിരിക്കുന്ന പ്രിയ സഹോദര കുഞ്ഞെ നിങ്ങളുടെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് വിടിവിച്ച വിടുതൽ ഇന്ന് അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ചിലർ ഇതിന് മധ്യയെ കൊണ്ട് അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ഞാനെൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ എൻ്റെയും ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച പല പല വിടുതലുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് അനുഭവമാണ് നമുക്കത് പറയുവാൻ കഴിയും ഇതിലെ രണ്ട് ചെറിയ ചിന്തകൾ മാത്രം ഇന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിലേ ഒന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് ദൈവത്തോട് നാം വാസ്തവമായി ആലോചന ചോദിച്ചാൽ ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കും പ്രവാചകന്മാരുടെ പുറകെ പോകണമെന്നില്ല പ്രവാചകന്മാരുടെ പുറകെ പോകുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞേ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ദൈവത്തോട് നാം ആലോചന ചോദിച്ചാൽ നമുക്ക് മറുപടി നൽകിത്തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് സംശയമില്ല അതിൻ്റെ നാലാം വാക്യം ഒന്ന് വായിക്കണമേ ഏഴ് game oh നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ ആര് ദൈവത്തെ അന്വേഷിക്കുന്നു അവർ ആനന്ദിക്കും സംശയമില്ല ആര് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു അവരോട് വ്യക്തമായി സംസാരിക്കുന്ന ഒരു ദൈവം ഇന്ന് സന്ധ്യാസമയം വിശ്വസിക്കുക നിന്റെ ജീവിതത്തിലെ ചില വിഷയത്തിന്മേൽ തീരുമാനം എടുക്കുവാൻ കഴിയാത്ത ചില വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കുന്നെങ്കിൽ ആലോചനയ്ക്ക് മറുപടി നൽകിത്തരുന്ന ഒരു നല്ല ദൈവം ദാവീദ് ഒരു വലിയ പ്രവാചകനാണെന്ന് ഞാൻ നമുക്ക് പറയുവാൻ കഴിയില്ല പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഓരോ വിഷയവും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് ശതമാൻ ഇരുപത്തി മൂന്ന് ദാവീത് ദൈവത്തോടെല്ലാം എപ്പോഴും ആലോചന ചോദിക്കുമായിരുന്നു അപ്പോഴെല്ലാം ദൈവം ദാവീദനോട് സംസാരിക്കുമായിരുന്നു പല ഭാഗങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും ഇവിടെ ഈ ഒന്ന് ചവുമേൽ ഇരുപത്തിമൂന്നിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്ന് ചവമേൽ ഇരുപത്തിമൂന്ന് അതിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് അതൊന്ന് എടുക്കണമേ ഒന്ന് ചവമേൽ ഇരുപത്തിമൂന്ന് അതിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങളിൽ മാത്രം ദാവീദ് ദൈവത്തോട് കുറഞ്ഞത് നാല് പ്രാവശ്യം ആലോചന ചോദിക്കുന്നു ദൈവമേ ഞാനിത് ചെയ്യണമോ ഓരോ കാര്യങ്ങളും ഒരു സ്വന്തം പിതാവിനോട് ചോദിക്കുന്നത് പോലെ ദാമ്യത് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അതുവഴി പോകണോ എന്താ വളരെ വ്യക്തമായി വളരെ വ്യക്തമായി ദാവീദ് ആലോചന ചോദിക്കുന്നു ആലോചന ചോദിക്കുന്നതിന് എപ്പോഴെങ്കിലും അല്ല മറുപടി ചോദിക്കുന്ന ആലോചനയ്ക്ക് അപ്പോളപ്പോൾ ദൈവം മറുപടി കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ ഓർപ്പിക്കട്ടെ അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് ഫെലിസ്ത്യർ ഖ എന്ന പട്ടണത്തെ ആക്രമിക്കുവാൻ വേണ്ടി വരുന്നു കെയ്ല എന്ന് പറയുന്നത് ഒരു യഹൂദ പട്ടണമാണ് നമുക്കറിയാം ജോഷു ആട് പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത് അതിൻ്റെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലൊക്കെ വായിക്കുമ്പോൾ വായിക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ സമയം എൻ്റെ മുമ്പിൽ മുമ്പിലധികം ഇല്ലാത്തതുകൊണ്ട് വായിപ്പിക്കേണ്ട അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കെയ്ല എന്ന് പറയുന്നത് ഒരു യഹൂദ പട്ടണമാണ് അന്ന് ഇസ്രയേൽ ഭരിക്കുന്ന രാജാവ് ഇസ്രയേലിൻ്റെ രാജാവ് ശൗൽ നോർമലി ഒരു ശത്രു ഒരു പട്ടണത്തെ ആക്രമിക്കുവാൻ വേണ്ടി വന്നാൽ അതിനെ നേരിടേണ്ട പ്രധാനപ്പെട്ട ചുമതല ശൗലിൻ്റേതാണ് അപ്പോൾ യഹുദ പട്ടണത്തെ കെയിലയെ ശത്രു ആക്രമിക്കുവാൻ വരുന്നു എന്നറിയുമ്പോൾ അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ശൗലിൻ്റേതാണ് നമുക്കറിയാം പക്ഷേ ആ സമയത്ത് ദാവീദ് ശൗലിനെ ഭയന്ന് ഓടി നടക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ദാവീദ് അറിയുന്നത് ഫെലിസ്ത്യർ യഹൂദ പട്ടണം പിടിച്ചടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുവാൻ അതിനെ തോൽപ്പിക്കുവാൻ വേണ്ടി വരുന്നു എന്നുള്ള വിവരം ആ ദാവീദ് അറിയുന്നത് ദാവീദ് മരുഭൂമിയിൽ ഭയന്ന് നടക്കുന്ന സമയം ശൗലാണ് അതിനെ നേരിടേണ്ടത് പക്ഷേ ദാവീദിൻ്റെ ഹൃദയം ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നു കാരണം യഹൂദ പട്ടണമാണ് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ പട്ടണം അതിനെ ശത്രു തകർക്കുവാൻ പദ്ധതിയിട്ട് മുമ്പോട്ട് കടന്നു വരികയാണ് അങ്ങനെ കടന്നു വരുമ്പോൾ ആ പട്ടണത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടത് എൻ്റെയും ചുമതലയല്ലേ എന്ന ആ വെല്ലുവിളി ദാവീദിൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചു പക്ഷേ ഒന്നറിയാം ശവല് തന്നെ കൊല്ലുവാൻ തക്കം പാർക്കി പാർത്ത് നിൽക്കുന്നു ദാവീദിൻ്റെ കൂടെയുള്ള ആൾക്കാർ ദാവീദിനോട് പറഞ്ഞു ദാവിദേ ഇപ്പോൾ അങ്ങോട്ട് നാം ഇപ്പോൾ അങ്ങോട്ട് പോകരുത് അപകടത്തിലേക്കാണ് നാം പോകുന്നത് കാരണം ഈ അപകടത്തിലേക്ക് ഞാൻ ആവശ്യമില്ലാതെ എന്തിനാണ് നമ്മൾ പോകുന്നത് കടമുള്ളവർ നമുക്ക് അറിയാം ആ ദാവീദിൻ്റെ കൂടെയുള്ളവർ ആരാരൊക്കെ ആയിരുന്നു എന്നുള്ളത് ഏതാണ്ട് അറുന്നൂറോളം പേർ അവർ പറഞ്ഞു ഇല്ല അങ്ങോട്ട് പോകരുത് ദാവീദിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് ഒരു ഭാഗത്ത് സ്വന്തം ജനത്തെ ശത്രു ആക്രമിക്കുവാൻ വരുന്നു ഒരു പക്ഷേ ഞാൻ അവിടേക്ക് കടന്നുപോയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അപകടം സംഭവിക്കും ദാവീദിന് വേണമെങ്കിൽ ചിന്തിക്കാം എനിക്കതിൻ്റെ ആവശ്യമില്ല ശൗലാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത് പക്ഷെ ദാവീദ് ദൈവത്തോടൊരാലോചന ചോദിച്ചു ഫേബേ ഒന്ന് വായിക്കണമേ ഒന്ന് ചൗമേൽ ഇരുപത്തിമൂന്നിന്റെ രണ്ടാം ബാക്കി ഒന്ന് വായിക്കണമേ ഇരുപത്തിമൂന്നിന്റെ രണ്ട് ഞാൻ ഈ ഈ തോൽപ്പിക്കണമോ ദൈവത്തോട് ഒരു ചോദ്യം ചോദ്യം ദാവീദ് ചോദിക്കുന്നു ായിരുന്നു മറുപടി ദാവീദേശി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നീ കടന്ന് ചെല്ലുവാൻ വേണ്ടി പറഞ്ഞു ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിരുന്നു മറുപടി ദാവീദ് പിന്നെയും ദൈവത്തോട് ചോദിക്കുന്നു ഇരുപത്തി മൂന്നിന് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വേണ്ട നമ്മൾ പോകരുത് അപകടം വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല നമ്മൾ അപകടത്തിൻ്റെ വക്കിലാണ് ഷൗലേത് സമയത്ത് തക്കം പാർക്കി പാർത്ത് നിൽക്കുകയാണ് നമ്മളങ്ങോട്ട് കടന്നു വരുന്ന അപകടമാണെന്ന് അവനെ പുറകോട്ട് വലിച്ചു നടുവിൽ ദാവീദ് പിന്നെയും ദൈവത്തോട് വെച്ച് നാലാം വാക്യം വായിക്കണമേ ഞാൻ നിന്റെ അരുളി ചെയ്തു നമുക്കറിയാം അതുപോലെ തന്നെ അവിടെ സംഭവിച്ചതായിട്ട് നമുക്കവിടെ വായിക്കുവാൻ കഴിയും എന്നാൽ ഷൗൽ അറിഞ്ഞു ദാവീദ് ഈ പട്ടണത്തിലേക്ക് വരികയാണ് ഷൗൽ ഒരു കാര്യം മനസ്സിലാക്കി ദാവീദിനെ നേരിടുവാൻ ഏറ്റവും പറ്റിയ ഒരവസരം കാരണം ദാവീദിനെ കൊല്ലുവാൻ പറ്റിയ അവസരത്തിൽ വാതിലും ഓടാമ്പിലും ഉള്ളൊരു പട്ടണമാണ് കാരണം അവിടേക്ക് ദാവീദ് കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോക്ക് ചെയ്ത് അതിനെ ട്രാപ്പിലാക്കുവാൻ എലിയെ ട്രാപ്പിലാക്കുന്നതുപോലെ ട്രാപ്പിലാക്കുവാൻ പറ്റിയ വാതിലും ഓടാമ്പിലും ഉള്ള പട്ടണം തന്നെയാണ് നല്ല അവസരമെന്ന് ദാവീദിന് അയ്യോ ശൗല്യു മനസ്സിലായി ദാവീദ് വീണ്ടും ദൈവത്തോട് ചോദിച്ചു ഒരു വാക്ക് കൂടെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ശത്രു ഒരു ഭാഗത്തൂടെ വരുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരെ ദാവീദിനുമായിട്ടുള്ള ബന്ധം ആ ഒരു വിഷയത്തിന്റെ പേരിൽ അവർക്കെതിരെ നിന്നുകൊണ്ട് കെയ്ല പട്ടണത്തിനെതിരെ ചെയ്യും അതുകൊണ്ട് ഒരു പക്ഷേ ഈ ദാവീദിനെ അവര് പിടിച്ച് ഏൽപ്പിക്കുമോ കാരണം കൂടെ കൂടെയുള്ള പട്ടാളം ചെറുതല്ല വലുതാണ് അങ്ങനെ ഭയന്ന് നിന്നപ്പോൾ വീണ്ടും ദാവീദ് ദാവീദ് ചോദിച്ചു വീണ്ടും പന്ത്രണ്ടാം പക്കയം കൊണ്ടൊന്ന് വായിക്കണേ പന്ത്രണ്ടാം അങ്ങനെ തന്നെ ചെയ്യും അവര് ഏൽപ്പിച്ചു ചെയ്യും അത് ചെയ്യൂ അത് സംഭവിക്കാൻ പോവുകയാണ് എന്നാൽ വേണമെങ്കിൽ നിനക്ക് ഒഴിഞ്ഞു മാറാമെന്ന് പറഞ്ഞു ചവിൽ വരുന്നു അവരെ പരാജയപ്പെടുത്തുവാൻ എന്നാലും പ്രാവശ്യം ദൈവം വ്യക്തമായ മറുപടി നൽകി അവൻ വഴിമാറിപ്പോയി തൽക്കാലം രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്ന അതല്ല ദാവീ ദൈവത്തോട് ഒരു സ്വന്തം പിതാവിനോട് ആലോചന ചോദിക്കുന്നത് പോലെ സ്വന്തം സഹോദരനോട് ആലോചന ചോദിക്കുന്നത് പോലെ ദാവീത് വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവിടെയൊക്കെ കടന്നു പോകണമോ അവരോട് യുദ്ധം ചെയ്യണമോ ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴിയുമ്പോൾ ദാവീദിനെ പോലെ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ നമുക്ക് കഴിയുമോ കുഞ്ഞെ നിന്റെ വിഷയത്തിന്മേൽ പലപ്പോഴും തീരുമാനമെടുക്കുവാൻ കഴിയാതെ ചില വിഷയങ്ങളിൽ മേൽ നീ കുഴിയുമ്പോൾ ഇന്ന് സന്ധ്യാസമയം ദൈവാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നു നീ മറ്റാരോടും ആലോചന ചോദിക്കുവാൻ പോകണ്ട എൻ്റെ ദൈവസന്നിധിയിലേക്ക് കടന്നിയെന്നോ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് ആലോചന ചോദിക്കുന്നെങ്കിൽ നീ ചോദിക്കുന്ന ആലോചനയ്ക്ക് മറുപടി നൽകി തരുവാൻ അന്ന് മാത്രമല്ല ഇന്നും എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയും ഒരു പക്ഷെ ദൈവം മറുപടി തരുന്നത് ദർശനത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ചിലരുടെ മറുപടി ഈ നീ ദൈവ ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരുടെ മറുപടി ദൈവദാസന്മാർ കൂടെ ആയിരിക്കാം ഒരു കാര്യം വളരെ വ്യക്തമാണ് സത്യമായി ദൈവത്തെ നീ വിളിച്ചപേക്ഷിച്ചാൽ വ്യക് മായി ഉത്തരമരുളുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എത്ര പേർക്ക് ആത്മാവിൽ അത് തിരിച്ചറിയുവാൻ കഴിയോ നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിച്ചാൽ ശക്തമായി വ്യക്തമായി മറുപടി നൽകുന്ന ആ ദൈവത്തെ അത് കണ്ട് ആത്മാവിൽ കാണുന്ന പ്രിയപ്പെട്ടവ കരമുയർത്തി ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കുഞ്ഞെ നിന്റെ വിഷയത്തിന് മറുപടി നൽകി തരുവാ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി ഇന്നിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു നിന്റെ വിഷയത്തിന് ഉത്തരം നൽകി തരുവാ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിന്റെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യത്തിന് മുമ്പ് നീ ദൈവത്തോട് ആലോചന ചോദിച്ച അതിന് മറുപടി നൽകി നൽകിത്തരുവാ എൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവ ഒരു നിമിഷം കരമടിച്ച് എന്റെ ദൈവത്തെ മത്ഥപ്പെടുത്താമോ നിന്റെ വിഷയത്തിന് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന് ഉത്തരം കിട്ടാത്ത വിഷയത്തിന് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക മറുപടി നൽകി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത് അതിന്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കണം എഴുപതാം എന്നെ സഹായിക്കുവാൻ വേഗം വരണേ സകല വഴികളും അടയുമ്പോൾ വേഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഒരു പക്ഷേ നിൻ്റെ മുമ്പിൽ പല വഴികളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവല്പം താമസിച്ച് തന്നിരിക്കും എന്നാൽ ജീവിതത്തിലെ സകല വഴികളും അടയുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം എത്ര പേർക്ക് ആ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുമോ നിൻ്റെ ജീവിതത്തിലെ കുഞ്ഞ് സകല വഴികളും അടയുമ്പോൾ എന്താണ് ഇതിന് ഈ ഒരു പ്രതിവിധി എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ് ഞാൻ അടുത്ത ദിവസത്തെ നേരിടുന്നത് എന്താ

ായപ്പോൾ മുതള്ളപ്പോൾ മുപ്പത് വയസ്സുള്ളവനായിരുന്നു അവൻ ഇസ്രായേലിൽ രണ്ട് സംവത്സരം വാണു രണ്ടു വർഷം വത്സരം ഇസ്രായേൽ വാണു എന്ന് നാം അവിടെ കാണുന്നു എന്നാൽ അപ്പോസ്പതിമൂന്നിന്റെ ഇരുപത്തൊന്നുകൂടെ വായിക്കണേ അപ്പോസ്റ്റൽ പ്രവർത്തി പതിമൂന്നിന്റെ ഇരുപത്തൊന്ന് രാജാവായിട്ട് നാല്പത് വർഷത്തേക്ക് കൊടുത്തെന്ന് പൗലോസ് ശരി ഒന്നിൽ പറയുന്നു രാജാവായപ്പോൾ മുപ്പത് വയസ്സായിരുന്നു രണ്ടു വർഷം ഇസ്രേൽ ഭരിച്ചു അപ്പൊ സുല പൗലോസ് ദൈവാത്മാവിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നാൽപ്പത് വർഷം ഇസ്രയേലിനെ ഭരിച്ചു ഏതാണ് ശരി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ശൗലൊരു പക്ഷേ നാൽപ്പത് വർഷം വാണുകാണുമെന്നാൽ അഭിഷേകമുള്ളവനായി രണ്ട് വർഷം മാത്രമേ വാണുള്ളൂ ശൗലിനെ അഭിഷേകത്തിൻ്റെ തൈലം അവൻ്റെ മേൽ ഒഴിച്ചു അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ആ ഇസ്രയേലിനെ പരിച്ചത് കേവലം രണ്ട് വർഷം മാത്രം അതിനുശേഷം മുപ്പത്തിയെട്ട് വർഷമുണ്ടായിരുന്നു ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട ഒരു രാജാവ് ശൗലിൻ്റെ പക്കൽ എപ്പോഴും ഒരു കുന്തം ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ആ കുന്തം ഞാൻ ചിന്തിക്കുന്ന ഒറ്റ ലക്ഷ്യം മാത്രം ദാവീദിനെ കൊല്ലുക ഏതെങ്കിലും പല പ്രാവശ്യം ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് ആ കുന്തം വെച്ച് കൊല്ലുവാൻ പലപ്പോഴും ട്രൈ ചെയ്തു ദാവീദ് പലപ്പോഴും രക്ഷപ്പെട്ടു ദൈവം ഒരിക്കലും അനുവദിച്ചില്ല ദുരാത്മാവ് ബാധിച്ചെട്ടു വർഷം ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട് ഇസ്രേൽ ഭരിച്ചിന്റെ അവസാനത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം ശക്തന്മാരാകുന്ന പട്ടാളത്തോടൊപ്പം ദാവീദിനെ നേരിടുന്ന ഒരു കാഴ്ച വലിയൊരു പട്ടാളം നമ്മൾ ആ സംഭവം പഠിക്കുമ്പോൾ ഒരു കാര്യം പറയും ഇതിനു മുമ്പ് ദാമീത് പല പ്രാവശ്യം ഗുഹകൾ ഗുഹകളിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യവും ഒന്നല്ല പല പ്രാവശ്യം വേറെ ചില അവസരങ്ങളിൽ ദൈവം ശൗലിനും കൂട്ടർക്കും നിദ്ര കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ശൗൽ ീദിനെതിരെ രക്ഷപ്പെടുവാനുള്ള സകല പഴുതുകളും അടച്ചാവിരുന്ന് ഇവിടെ മൂവായിരം ശക്തന്മാരാകുന്ന പട്ടാളക്കാർ കൂടെ ഉള്ളത് നമുക്കറിയാം കുറച്ച് കടമുള്ളവർ ഞെരുക്കമുള്ളവർ ഭാരമുള്ള കുറച്ച് അങ്ങനെയുള്ളവരെ കരം പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നടത്തുകയാണ് ദാവീത് അവരുമായിട്ടാണ് പോകുന്നത് യോദ്ധാക്കളായ ശക് ന്മാരാകുന്ന മൂവായിരം പട്ടാളവുമായി ദാവീദിൻ്റെ അരികിലേക്ക് ശൗൽ കടന്നു വരുന്നു ഒന്ന് ചുമല ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിയാറിൽ നാം കാണുന്നു ശൗലും പടജനവും ദാവീദിൻ്റെയും അവൻ്റെ ആളുകളെയും വളഞ്ഞു പിടിപ്പാൻ അടുത്തു ബാക്കിയെല്ലാം മാറി പലപ്പോഴും ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു അവിടെ രക്ഷപ്പെട്ടു ഇവിടെ സകല പഴുതുകൾ അടഞ്ച് ദാവിദിൻ്റെ അരികിലേക്ക് കടന്നു വന്നു ദാവീദ് മരണത്തെ മുഖാമു മുഖാമുഖമായി കാണുകയാണ് അടുത്ത നിമിഷം എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കും ദാവീദ് മരണത്തെ മുഖാമുഖമായി കണ്ട് ഹൃദയ തകർന്നവനായി ദൈവസനിധി നിലവിളിച്ചു എഴുപതിൻ്റെ ഒന്നാം ബാക്കി ഒന്നുകൂടെ ഒന്ന് വായിക്കണമേ എഴുപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം ബാക്കി ദൈവമേ എന്നെ വിടിവിക്കുവാൻ യഹോബ എന്നെ സഹായിക്കുവാൻ വേഗം വരണം നാവീതിൻ്റെ മുമ്പിലെ സകല വഴികളും അടഞ്ഞു ഇനി ഒരു നിമിഷം പോലും ബാക്കിയില്ല ഇനി ഒരു മിനിറ്റുകളോലും ബാക്കിയില്ല ഏതാനും ചില മീ മറ്റൊരു അകല മാത്രം ദാവീദ് തൻ്റെ പട്ടാളക്കാരുമായി സോറി ഷൗല് തൻ്റെ പട്ടാളക്കുമാരായി ദാവീദിൻ്റെ ഏറ്റവും അരികിലേക്ക് കടന്നു വന്ന് കൊല്ലപ്പെടുമെന്ന് നിമി വ്യക്തമായി മനസ്സിലാക്കിയ നിമിഷം ദൈവസന്നിധിയിൽ ദാവീദ് നിലവിളിച്ചു ദൈവമേ എന്നെ വീടിപ്പിക്കുവാൻ യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണം അപ്പോൾ എന്താണ് സംഭവിച്ചത് അവരൊറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ഒന്ന് അപ്പോൾ ശൗലിന്റെ കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഏറ്റവും അടുത്ത് മൂവായിരം പട്ടാളവുമായി ദാവീദിന്റെ അരികിലേക്ക് കടന്നിരുന്ന അടുത്ത നിമിഷം ഒരു സെക്കൻഡിനുള്ളിൽ അത് സംഭവിക്കുവാൻ പോവുകയാണ് അപ്പോൾ ദൂതൻ വന്നു ഒരു ക്ഷണം വരണം യാണ് ഒരു സെക്കൻഡ് പോലും ഇല്ല പെട്ടെന്ന് വരണം ഉടനെ പിന്തുടരുന്നത് വിട്ട് ഏത് സന്ധ്യാസമയം ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ ജീവിതത്തിൽ ശത്രു നിന്നെ തകർക്കുവാൻ നിന്റെ ജീവിതത്തിൽ നിന്നെ ഇല്ലാതെയാക്കുക നിന്റെ തലമുറയെ ഇല്ലാതെയാക്കുക നിന്റെ അരികിലെ ഏറ്റവും അടുത്ത് വരുമ്പോൾ ഇല്ല എൻ്റെ മുമ്പിൽ ഇനി യാതൊരു സാധ്യതകളുമില്ല സാധ്യതകൾ അടഞ്ഞിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് സന്ധ്യാസമയം എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് സന്ധ്യാസമയം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിൻ മുമ്പിലെ സകല വഴികളും അടഞ്ഞു അടുത്ത സെക്കൻഡിൽ അത് സംഭവിക്കുവാൻ പോകുകയാണ് ഇനി യാതൊരു സാധ്യതയുമില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവരോട് ദൈവാത്മാവ് പറയുന്നു ദൈവസന്യം നിലവിളിക്കുക നിമിഷം തന്നെ മറ്റൊരു വ്യക്തി കടന്നു വന്ന് നീ പെട്ടെന്ന് വേഗം വരണമെന്ന് പറഞ്ഞ അതേ വാക്കിൽ തന്നെ ഫെലിസ്തീർ ആക്രമിക്കുവാൻ വരികയാണ് പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോകുന്നു ഇന്ന് സന്ധ്യാസം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി അപ്രകാരമാണ് എല്ലാ വാതിലുകളും അടയുമ്പോൾ എല്ലാ വഴികളും അടയുമ്പോൾ എത്ര പേർക്ക് ദൈവതാബിൽ തിരിച്ചറിയുവാൻ കഴിയുമോ കുഞ്ഞേ കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്റെ ജീവിതത്തിലെ പല പല വഴികൾ അടച്ചെങ്കിൽ എല്ലാ വാതിലുകളും അടച്ചെങ്കിൽ ഇന്ന് സന്ധ്യാസമയം വിശ്വസിക്കുക വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ കരന്തട്ടി ദൈവത്തെ സ്വദിക്കുക ഈ ആരാധനയിൽ ഈ ദൈവവചനം നിന്നോടുള്ള വചനം ഏറ്റെടുക്കുന്ന നിമിഷം തന്നെ നിന്റെ മുമ്പിലെ സകല വഴികളും സകല പ്രതീക്ഷകളും അസ്തമിച്ച ഇനി ഒരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിന്നോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു അത് ഇപ്പോൾ സംഭവിക്കോ അത് ഇപ്പോൾ സംഭവിക്കോ ദാവീദിനെ ഇതിനെ പോലെ വിളിച്ചു പറയുവാൻ കഴിയുമോ ദൈവമേറങ്ങി വരണോ എത്ര പേർക്ക് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയോ കർത്താവേ നാളെയല്ല ഈ നിമിഷം തന്നെ നാളെയല്ല ഇപ്പോൾ തന്നെ ഇറങ്ങി വന്ന് വിടുവിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളെ വിടുവിപ്പ എന്റെ ദൈവ ശക്തി ാണ് നിനക്കെതിരെ ഒരായുധവും ഫലിക്കയില്ല ശത്രു നിനക്കെതിരെ കൊണ്ടുവരുന്ന വിശ്വസിക്കുക നിനക്കെതിരെ ഒരു പക്ഷെ ക്യാൻസർ എന്നും പറഞ്ഞ് ഡോക്ടേഴ്സ് വിധി എഴുതിയെങ്കിൽ ലോകം വിധി എഴുതിയെങ്കിൽ കുഞ്ഞു വിശ്വസിക്കുക അതിനെ മാറ്റി എഴുതുവാൻ എൻ്റെ ദൈവം ശക്തി നിന്റെ വിഷയത്തിന്മേൽ മാറ്റി എൻ്റെ ദൈവം ശക്തനാണ് നിന്റെ തലമുറയെ മുമ്പോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ് ശത്രു വാദിക്കുന്നെങ്കിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും കരമടിച്ച് കരം ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാമോ നിന്റെ ജീവിതത്തിൽ ശത്രു എഴുതി വെച്ചിരിക്കുന്ന ചില വിഷയത്തിന്മേൽ മറുപടി നൽകി തരുവാണ് സ്വർഗസ്തനാകുന്ന എന്റെ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോവുകയില്ല വിശ്വസിക്കുന്നവ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ കുഞ്ഞെന്റെ ദൈവമറിയാതെ നിന്റെ ജീവിതത്തില് നിന്റെ കുടുംബത്തില് യാതൊന്നും സംഭവിക്കയില്ലെന്ന എത്ര പേർക്ക് ആത്മാവിൽ ഏറ്റെടുക്കുവാൻ കഴിയുമോ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ പിന്നെ ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം ഹലല്ലോ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചാട്ട് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കൂ അത് നാളെയല്ല ചില ദിവസങ്ങൾ കഴിഞ്ഞല്ല അതിപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ചില നിമിഷം കര തട്ടി എൻ്റെ ദൈവത്തെ ശുധിക്കാമോ കരമടിച്ച ദൈവത്തെ മൗത്ഥപ്പെടുത്താമോ ആത്മശക്തിയാൽ നിറഞ്ഞാലമ ക്ഷീല നമുക്ക് ഒരു ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേറ്റി നിൽക്കാം ഒരു പാട്ട് ചേർന്ന് പാടി നമുക്ക് അല്പ നിമിഷങ്ങൾ ദൈവത്തെ മൗത്വപ്പെടുത്താം ആരാധ്യനേശുവരൻ വണങ്ങുന്നു ഞാൻ പ്രിയനെ ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം